അങ്ങനെ ഒടുവിൽ സി പി എം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടന്ന സെമിനാറിൽ പങ്കെടുത്ത കെ വി തോമസിന് കോൺഗ്രസ് പണി കൊടുത്തു തുടങ്ങി പാർട്ടി നിർദ്ദേശം മറികടന്ന് സി പി എം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്ത മുതിർന്ന നേതാവ് കെ വി തോമസിന് എഐസിസി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് അച്ചടക്കലംഘനം കലങ്കനം ചൂണ്ടിക്കാട്ടി നൽകിയിരിക്കുന്ന നോട്ടീസിന് ഒരാഴ്ചക്കകം മറുപടി നൽകണം ണി അധ്യക്ഷനായ എഐസി അച്ചടക്ക സമിതിയാണ് മൂന്ന് മണിക്കൂറോളം നീണ്ട യോഗത്തിന് ശേഷം കെ വി തോമസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ തീരുമാനിച്ചത് കെ വി തോമസിന്റെ മറുപടി ലഭിച്ച ശേഷം അച്ചടക്ക സമിതി ഇക്കാര്യത്തിൽ തുടർ നടപടിക്ക് സോണിയാ ഗാന്ധിക്ക് ശുപാർശ നൽകും നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുകയും സെമിനാറിന് ശേഷവും വിമർശനം തുടരുകയും ചെയ്യുന്ന കെ വി തോമസിനെതിരെ അടിയന്തരമായി കടുത്ത നടപടി വേണമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എഐസിസി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് എഐസിസിയുടെ നേരിട്ടുള്ള വിലക്ക് മറികടന്നാണ് കെ വി തോമസ് പരിപാടിക്ക് പോയതെന്ന കാര്യവും സുധാകരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ തിരക്കിട്ടുള്ള നടപടികൾ വേണ്ടെന്നും പാർട്ടി ചട്ടപ്രകാരമുള്ള നടപടികൾ മതിയെന്നുമുള്ള നിലയിലുമാണ് നേതൃത്വം എന്നാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നതിലൂടെ മനസ്സിലാവുന്നത് കേരള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സി പി എമ്മുമായി വേദി പങ്കിടേണ്ട പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ വി തോമസിനോടും ശശി തരൂരിനോടും സി പി എം സെമിനാറിൽ പങ്കെടുക്കേണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചത് പക്ഷേ ഇപ്പോൾ നേതൃത്വം പറയുന്നത് മറ്റു പല കാര്യങ്ങളുമാണ് കെ വി തോമസിന്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സെമിനാർ അല്ല വിഷയം കോൺഗ്രസ് പ്രവർത്തകരെ കൊന്നു തള്ളിയവരുടെ പാർട്ടി വേദിയിൽ പോയതിനെയാണ് എതിർക്കുന്നതെന്നാണ് സുധാകരൻ വിശദീകരിക്കുന്നത് അപ്പോൾ മുൻ വർഷങ്ങളിൽ സി പി എം നടത്തിയ പല സെമിനാറുകളിലും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ പോയത് സുധാകരൻ പോയതാവാനാണ് സാധ്യത ഇപ്പോൾ ഉന്നം കെ വി തോമസ് ആണ് കേന്ദ്ര സംസ്ഥാന ബന്ധം സംസാരിക്കാൻ വേറെ വേദികളുണ്ടെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു എന്നാൽ കെ വി തോമസിനെതിരായ സൈബർ ആക്രമണം നേതൃത്വത്തിന്റെ അറിവോടെയല്ലെന്നാണ് സുധാകരന്റെ അവകാശവാദം അറിവോടെ എന്ന് തെളിയിച്ചാൽ തോമസ് മാഷിന് മുന്നിൽ കുമ്പിട്ട് നിൽക്കുമെന്നും സുധാകരൻ പറയുന്നു തോമസിന് ഭയങ്കര കോൺഗ്രസ് വികാരമാണെന്ന് സുധാകരൻ പരിഹസിച്ചു അപ്പോഴും തനിക്ക് അർഹിക്കുന്നത് തന്നില്ലെങ്കിൽ ബി ജെ പി പാളയത്തേക്ക് പോകുമെന്ന സൂചന നൽകി നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയ കെ സുധാകരന്റെ കോൺഗ്രസ് സ്നേഹം നാട്ടുകാരും ഓർക്കും അതേസമയം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ രഹസ്യ ധാരണയുണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ തകർക്കാനാണ് ഇരു പാർട്ടികളും ശ്രമിക്കുന്നതെന്നാണ് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ചേർന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലെ ആരോപണം കോൺഗ്രസിനെ ദേശീയ തലത്തിൽ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് സി പി എം പാർട്ടി കോൺഗ്രസിൽ നടന്നതെന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ ആരോപണം ഇതിന് ഒരു ഇടനിലക്കാരനുള്ളതായി സംശയിക്കുന്നുവെന്നും സുധാകരൻ പറഞ്ഞു കോൺഗ്രസിനെ നശിപ്പിക്കുക എന്നതാണ് സിപിഎം ബി ജെ പി ലക്ഷ്യം ഇതിനായി ഇരുപാർട്ടികളും കൈകോർക്കുകയാണെന്നാണ് സുധാകരന്റെ ആക്ഷേപം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ രഹസ്യ ധാരണയുണ്ടെന്ന ആരോപണം വി ഡി സതീശനും ആവർത്തിച്ചു മുഖ്യമന്ത്രിക്കെതിരായ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒരു സുപ്രഭാതത്തിൽ നിലച്ചുവെന്നാണ് സതീശൻ പറയുന്നത് സി പി എമ്മിനും ബി ജെ പി ഇടയിലുള്ളത് വമ്പൻമാരായ ഇടനിലക്കാരനാണെന്നും ഇവർ ആരെന്നത് താമസിയാതെ പുറത്തു വരുമെന്നും സതീശനും അവകാശപ്പെട്ടു യെച്ചൂരി കേരളത്തിൽ വന്നത് കോൺഗ്രസിനെ ഒപ്പം നിർത്താനാണ് പക്ഷേ തീരുമാനം മാറ്റിയാണ് മടക്കമെന്നും സുധാകരൻ പറയുന്നു പിണറായി വിജയന് അടിമപ്പെട്ടാണ് പാർട്ടി കോൺഗ്രസ് സമാപിച്ചതെന്നാണ് കെ പി സി സി അധ്യക്ഷന്റെ ആക്ഷേപം കേരളത്തിൽ ബി ജെ പി സഹായിക്കാനാണ് സി പി എം ശ്രമമെന്നും സിൽവർ ലൈനിന് പിന്നിൽ ഇടനിലക്കാരുണ്ടെന്നും സുധാകരനും വ്യക്തമാക്കുന്നു